കുരിശ് വരച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് പറ്റിയല്ല അല്ലേ? സ്തുതി കൊടുക്കാൻ പോലും അവർക്ക് സമയമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്നെന്ന സ്മൂത്തി ഒക്കെ സ്പെഷ്യൽ. കുറച്ച് ഒഴിക്കട്ടെ? ഓ, ഷുഗർ ആണല്ലോ, മറന്നു. ആ, നീ മറക്കും. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം കിട്ടത്തുള്ളു. നീ അലീനടാ അറിഞ്ഞില്ലേ? ഓ, കഴിക്കാനിരിക്കുമെങ്കിൽ ഇത്തിരി സ്വരുന്താ. എന്നെ ഇപ്പൊ ധൃതി പിടിച്ച് മേടിച്ചോട്ടെ. എന്നാത്തിനാ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടുമ്പോഴേ ഞാൻ കേട്ടുള്ളൂ. കണക്ട് ആവാത്തത് അതാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോഴേ ആയിക്കോളും ഈ കണക്റ്റി. പ്രായം മുന്നോട്ടാ പോകുന്നത്, അത് ഓർമ്മ വേണം. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ദൈവം നടത്തിക്കോളും. അല്ലാണ്ട് നേർച്ചയൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് പാവങ്ങൾക്ക് പ്രയോജനമുള്ളവല്ലോം ചെയ്യും. അല്ലെങ്കിൽ ദൈവകാര്യം പറയുമ്പോൾ ഉള്ളതാണ് നിനക്ക് ഈ തത്വം പറിച്ചിൽ. ഇന്ന് നമ്മുടെ മണ്ണിലച്ഛൻ ഒരു മാട്രിമോണി സൈറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഞാനതിന് എന്റെ പേര് കൊടുക്കുക. ഞാൻ എണീച്ച് പോകും കേട്ടോ. പേടിക്കാവുന്നില്ല കേട്ടോ, ഷീ സേഫ് നൗ. ആ കൊടുത്ത മരുന്നിന്റെ ഒരു സെഡേഷനിലാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളത്, ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ എന്ന് ഒരു സംശയമുണ്ട്. കഴിച്ച എന്തിലോ വഴി വിഷാകത്തി എന്നിട്ടുണ്ട്. കാണുമ്പോഴാണ്, ഇന്ന് ബുധനാഴ്ച ആണല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് പോലും. എല്ലാ ആഴ്ചയിലും അറിയാനേ ഒന്ന് കണ്ട് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല അച്ഛൻ. മോളുടെ കാര്യം ഓർക്കുമ്പോ
ആ ഡോണയുടെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. അവിടെ കല്യാണം ഉടനെ നടക്കും. ഞാൻ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഏ ശരി അച്ഛൻ, അവളുടെ മനസ്സൊന്ന് മാറിക്കിട്ടെ. ഞാൻ എത്ര ഉള്ളിരിക്കി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെച്ചു. നസ്രാണി മാട്രിമോണി വഴി എത്ര നല്ല ആലോചനകൾ വന്നതാണ്. ഒറ്റൊന്നിനെ അവൾക്ക് പിടിക്കാല. നമ്മുടെ സഭയുടെ മാട്രിമോണി സൈറ്റ് ഇല്ലേ, ചാകര മാട്രിമോണി, അതിലൊന്ന് രജിസ്റ്റർ ചെയ്യേ. നല്ല തറവാട്ടി പറഞ്ഞ പയ്യന്മാര് ക്യൂ നിൽക്കും. ആ അല്ലേ വേണ്ട, നമ്മുടെ ധ്യാനകേന്ദ്രം പുതിയതായിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ മെഴുകുതിരി എത്തിക്കലെ, അതേലൊന്ന് അങ്ങോട്ട് കത്തിക്ക്. അതിന് മെഴുകുതിരിയൊക്കെ എവിടെ നിന്ന് കിട്ടും? അയ്യോ അതിന് തിരിയൊന്നും വേണ്ട, ഒരു സ്വിച്ച് ഇട്ടാ മതി. നമ്മുടെ ഇടവേല തന്നെ അലീന, ഓ തെക്കലെ മാത്തച്ഛൻ്റെ മോള്, കഴിഞ്ഞ വർഷം അവൾക്ക് ഒയിറ്റിയുടെ പരീക്ഷ ഉണ്ടായിരുന്നു. കൊച്ചിനൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല. അവൾ ഈ തിരിയലൊന്നും അങ്ങോട്ട് കത്തിച്ചിട്ട് ചങ്കുരി അങ്ങ് പ്രാർത്ഥിച്ചു. പ്രളയോ വന്നു, കൊച്ചിന് പഠിക്കാൻ സമയം കിട്ടി. ഇപ്പൊ അവളങ്ങ് യു കെ അല്ലെങ്കി വേണ്ട. നമ്മുടെ ധ്യാനകേന്ദ്രത്തിന്റെ പത്രം ഉണ്ടല്ലോ, കൃപാജ്യോതി. ഇതൊന്ന് തൊട്ടപ്പോൾ അനേകം രോഗങ്ങൾ മാറിയ സാക്ഷ്യങ്ങളുണ്ട്. 30% മാർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്നൊരു കുട്ടി പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പേ ഈ പത്രം തലേണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങി. റിസൾട്ട് വന്നപ്പോ ഫുൾ എ പ്ലസ്. വേറൊരു മതക്കാരനായിട്ട് ഒളിച്ചോടാനിരുന്ന ഒരു പെണ്ണിന്റെ അമ്മ അവളറിയാതെ ഈ പത്രം അവടെ ബാഗിൽ വെച്ചു. പോയി, പക്ഷെ പാതി വഴിക്ക് പോയിട്ട് പെണ്ണ് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു കുടിയന്റെ ഭാര്യ കള്ളില് ഈ പത്രം മുക്കി അവൻ അറിയാതെ കൊടുത്തു. അതി പിന്നെ അവൻ കള്ള് കൈകൊണ്ട് തൊട്ടിട്ടില്ല. അവൾക്കെതിരൊന്നും വലിയ വിശ്വാസമില്ല. എങ്കിലും ഇതെങ്ങനെയെങ്കിലും അവിടെ ഉള്ളിച്ച അവിടെ മനസ്സ് മാറും, ഫലമുണ്ടാവും തീർച്ച. എസ്കിയൽ 3:3 മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറു നിറയ്ക്കും. ഞാനത് ഭക്ഷിച്ചു, എന്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. നീ അത് വിശ്വസിച്ച് കഴിച്ചായിരുന്നേല് ഈ ഗതി വരുമായിരുന്നു മോളെ.